ഹായ്, എല്ലാവർക്കും സിമ്പിൾ ടെക്നിക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു ചെറുതേനീച്ച കോളനി ഡിവിഷനാണ് പരിചയപ്പെടുത്തുന്നത്. നമ്മൾ സെറ്റ് പിരിക്കുകയാണ്. അപ്പോൾ ഒരു കോളനീനെ ഒന്നുകൂടെ പിരിച്ച് ഒരു അടുത്ത കോളനിയാക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു കോളനി കണ്ടുവച്ചിട്ടുണ്ട്, അത് നമുക്ക് പോയി പിരിക്കാം. അപ്പോൾ അതിന് നമ്മളൊരു ഫുൾ കൈ ഷർട്ടൊക്കെ ഇടണം, കാരണം അത്രയും നമുക്ക് തേനീച്ചയുടെ കടി ഇത് നന്നായിട്ട് കടിയും, കടി ഒഴിവാക്കാം. അതുപോലെ ഒരു പാൻറ് ഇടുന്നതാണ് നല്ലത്. പിന്നെ ഒരു നെറ്റ് ഉപയോഗിച്ച് തലമുടിയും കണ്ണ് മൂക്ക് മുഖം മുഴുവൻ മൂടി കിടണം. ഞാനെടുത്തിരിക്കുന്ന ഒരു തൊപ്പിയാണ് ഇത്. നമുക്ക് തുണിയുടെ തൊപ്പി മേടിച്ചിട്ട് നെറ്റ് മേടിച്ച് നമുക്ക് തയ്ച്ചെടുക്കാം. ഇത് ഇടുവാണെങ്കിൽ നമുക്ക് ഒരു മുഖം സീൽ ചെയ്ത പോലെ ഇരിക്കും. പിന്നെ ഒരു കർണശാലും ഈച്ച കടിക്കത്തില്ല. ഞാനിത് ഇട്ട് കാണിക്കാം. ഇതിങ്ങനെ ഇട്ടിട്ട് ഇതിനൊരു എലാസ്റ്റിക് ഉണ്ട്. അപ്പോൾ നമുക്കൊരു ഇങ്ങനെ ഇട്ടാൽ മതി. അപ്പോൾ ശരിക്കും ഇത് പിന്നെ ഒരു കർണശാലും ഈച്ച അകത്തോട്ട് കയറത്തില്ല. നമുക്ക് സേഫ് ആയിട്ട് നമുക്ക് നമ്മുടെ വർക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് നേരെ സെറ്റ് പിരിക്കുന്ന വീഡിയോയിലേക്ക് പോകാം. ഇതിനായിട്ട് നമ്മളൊരു കാലിപ്പെട്ടി എടുത്തിട്ടുണ്ട്. ഇതൊരു ഹൈടെക് പെട്ടിയാണ്. ഇതുണ്ടാക്കുന്ന ഒരു വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷന് കൊടുക്കാം. പിന്നെ പാത്രം, കത്തി, ഒരു കുപ്പിയാണിത്. ഹോളിട്ടെടുത്തേക്കുന്നത് നിറച്ചും ഹോളിട്ടെടുത്തേക്കാണ്, കാരണം കുറേ ഈച്ചനെ നമുക്ക് പിടിച്ച് വയ്ക്കാൻ വേണ്ടിയിട്ടാണ് നേരത്തെ. കാരണം ഇല്ലെങ്കിൽ കൂടുതൽ ഈച്ച നമ്മളെ ആക്രമിക്കും. അതുപോലെ നമുക്ക് ഏതെങ്കിലും കൂടുതൽ ഈച്ച കുറവാണെങ്കിൽ അങ്ങോട്ട് ആ ഈച്ചേനെ ഇട്ട് കൊടുക്കാം. അത് പിന്നെ വെച്ച് ഫുള്ള് ഹോളിടണം, ഇല്ലെങ്കിൽ ഈച്ച ശ്വാസം മുട്ടി ചത്തു പോകും. അതുപോലെ ചൂട് കൂടി ഈച്ചകളെല്ലാം അതിനകത്ത് തളർന്ന് വീഴും. അതുപോലെ പിന്നെ ഒരു കത്തി എടുക്കണം. മൊത്തം ഹോളാണ് ആ ഇതിൽ, കുപ്പിയിൽ. കത്തി പിന്നെ ആ പെട്ടി, പെട്ടി നല്ല ക്ലീൻ ആക്കി പൊടിയൊന്നും ഇല്ലാതെ വയ്ക്കണം. ഈ കോ ഈ ഒരു ഇല്ലിക്കകത്ത് കൂടാണ് നമ്മളിപ്പം പിരിക്കാൻ പോകുന്നത്. ആദ്യം നമ്മൾ ഒരു ഇത് വെച്ച് ആ കുപ്പി അവിടെ അതിൻ്റെ എൻട്രൻസ് വെച്ചിട്ട് ആ കൂടെ പതുക്കെ തട്ടി കൊടുത്താൽ മതി. ഈച്ചകളെല്ലാം കുപ്പിക്കകത്തേക്ക് കയറും. കുറേ ഈച്ചകൾ, അതായത് കടിയന്മാരായ ഈച്ചകളെല്ലാം കുപ്പിക്കകത്തേക്ക് കയറും. കുപ്പിക്കകത്തേക്ക് കയറി കഴിഞ്ഞാൽ നമുക്ക് കുപ്പി അടയ്ക്കാം. ഞാൻ തീച്ച കയറിയിട്ടുണ്ട്. നമ്മൾ അതെടുത്ത് മാറ്റി വെച്ചിട്ട് കൂടെ അഴിച്ചെടുക്കാം. ഈച്ചയൊക്കെ ഇളകാൻ തുടങ്ങിയിട്ടുണ്ട്. അതൊക്കെ ആ ഒരു പ്ലാസ്റ്റിക് ഇട്ട് കവർ ചെയ്ത് വെച്ചേക്കുക. അതിൻ്റെ ഒരു എൻട്രൻസ് നമ്മൾ ആദ്യം ഒടിച്ച് മാറ്റി വയ്ക്കണം. അതുകൊണ്ട് വേറെ പല ഉപകാരങ്ങളും ഉണ്ട്. നമ്മൾ അത് ഞാനത് വഴിയേ പറയാം. അത് കഴിഞ്ഞിട്ട് ആ പ്ലാസ്റ്റിക് എല്ലാം മാറ്റി എടുക്കാം. വർഷങ്ങൾ പഴക്കമുള്ള കൂടാണ്, പൂപ്പലൊക്കെ പിടിച്ചിട്ടുണ്ട് ഇല്ലിയുടെ കൂടെ. അത് പെയിൻ്റ് അടിച്ചിട്ടില്ല, അതുകൊണ്ടാണ് അങ്ങനെ ഇത് പിടിച്ചേക്കുന്നത്. ഞാൻ തുറക്കണം. തുറക്കുകയെന്ന് വെച്ചാൽ നല്ല ശ്രമകരമായ ഒരു ജോലിയാണ്. കാരണം മെഴുക് വെച്ചത് നല്ല സ്ട്രോങ് ആയിട്ടായിരിക്കും ഒട്ടി ചെയ്യുന്നത്. പഴയ ഇല്ല ആയതുകൊണ്ട് കൂടൊക്കെ പൊളിഞ്ഞു പോയി. ചെറിയ ബലപ്രയോഗത്തിലൊന്നും അത് അനങ്ങുന്നു പോലുമില്ല. ചേർത്ത് ഒടിഞ്ഞു പോകാൻ വരെ സാധ്യതയുണ്ടെന്ന് തോന്നുന്നു. സ്ട്രോങ് ആയിട്ടാണ് അത് ഒട്ടിച്ച് വെച്ചേക്കുന്നത്. അതൊക്കെ അത് വിടിയിപ്പിച്ചെടുത്തു. അവിടുത്തെ ചിരട്ട വെച്ച് അടച്ചു വെച്ചു. അതും കൂടെ നമുക്ക് ഊരുവാണ്. ഇച്ചിരി കൂടി എളുപ്പമുണ്ട് ഇത് തുറക്കാനായിട്ട്. നല്ല ഈച്ചയാണ്. ഈച്ച നന്നായിട്ട് ഇളകുന്നുണ്ട്. പൂമ്പൊടിയൊക്കെയാണ് ആദ്യം ഇരിക്കുന്നത് കൂടിൻ്റെ. അത് കഴിഞ്ഞിട്ടാണ് അതിൻ്റെ മുട്ട വരുള്ളൂ. ആ ചിരട്ട തൽക്കാലം ഒരു പെട്ടിക്കകത്തേക്ക് എടുത്തു വയ്ക്കാം. നമ്മൾ ഏതാണ്ട് തുറന്നു, നല്ല ബലം പ്രയോഗിച്ചിട്ടാണത് തുറക്കുന്നത്. കാരണം അതുപോലെ സ്ട്രോങ് ആയിട്ടാണത് ഒട്ടിച്ച് വെച്ചേക്കുന്നത്. അപ്പോൾ അത്യാവശ്യം മുട്ടയുണ്ട് കൂടിനകത്ത്. നമുക്ക് സെറ്റ് പിരിക്കാം. തേനൊക്കെ കുറവാണ്, കാരണം കഴിഞ്ഞ സീസണിൽ ഇങ്ങനത്തെ തേൻ മുഴുവൻ എടുത്തതാണ്. പൂമ്പൊടിയും കുറച്ചുണ്ട്. തേൻ വളരെ കുറവാണ്, സീസണായി വരുന്നേ ഉള്ളൂ. ഇതിപ്പോൾ ഒക്ടോബർ മാസമാണ്. ഒക്ടോബർ നവംബറാണ് സെറ്റ് പിരിക്കാൻ ഏറ്റവും പറ്റിയ സമയം. തേനൊക്കെ ഒരു ഏപ്രിൽ ആ സമയമാകുമ്പോഴത്തേക്കേ ആകുള്ളൂ. പല കളറിലുള്ള മുട്ട കാണാം. ഒരു കടും തവിട്ട്, ഇളം തവിട്ട്, അതുപോലെ. അപ്പോൾ ഈ കടും തവിട്ടിലുള്ളത് പുതിയ മുട്ടയാണ്, റാണി ഇട്ടിട്ടേ ഉള്ളൂ. ആ ഇളം ഒരു വെള്ള കളർ പോലെ ആകാറായത് അത് പിരിയാറായ മുട്ടയാണ്. എല്ലാ കളറിലുള്ള മുട്ട പകുതി എടുക്കണം. ക്യൂൻസെല്ലാണ് ഇതേ കാണുന്നത്. ആ ഒരു വലിയ മുട്ട ഇച്ചിരി നമുക്കൊരു ഇച്ചിരി വലിപ്പം കൂടുതൽ കാണാം. നമുക്ക് ആരും ക്യൂൻസെല് കിട്ടി, അതുകൊണ്ട് ബ്ലൈൻഡ് വിഷൻ ചെയ്യണ്ട. നമുക്ക് ക്യൂൻസെൽ ഉൾപ്പെടെ നമുക്ക് പിരിച്ചു വയ്ക്കാം. റാണീനെ ഇതുവരെ കാണാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ ഇത് ആ ഒരു ക്യൂൻസെൽ എടുക്കുമ്പം
ഒരിക്കലും അതിനൊരു ക്ഷതം പറ്റാത്ത രീതിയിൽ വേണം അതെടുക്കാൻ. നമ്മൾ ആദ്യം തന്നെ കുറച്ച് മെഴുകെടുത്ത് ആ പുതിയ കൂടിൻ്റെ എൻട്രൻസിൽ ഒന്ന് തൂത്ത് വയ്ക്കുക. അത് അതും വഴിയാ പറയാം അതിൻ്റെ ആവശ്യം. ഇനി അത് വളരെ ശ്രദ്ധിച്ച് വേണം അത് മുറിച്ചെടുക്കാൻ. ഈ മെഴുകിൻ്റെ പില്ലറുകളിലാണ് ഈ മുട്ടകളെല്ലാം തേനീച്ച വെച്ചിരിക്കുന്നത്. നമുക്കപ്പോൾ സിമ്പിളായിട്ട് പതുക്കെ അടിയുന്ന ആ പില്ലർ കട്ട് ചെയ്ത് എടുക്കാം. അപ്പോൾ നമ്മൾ ആ മുട്ടയുടെ പകുതി എടുക്കാനായിട്ട് അതിൻ്റെ ഒരു നടുക്ക് വെച്ച് കട്ട് ചെയ്യുവാണ്. കുറച്ച് മുട്ട എങ്ങനെയാണല്ലോ ഡാമേജ് ആയി പോകും, റാണിമുട്ട ഡാമേജ് ആയി പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. റാണിമുട്ട അതിൻ്റെ ഒരു നടുക്കായിട്ട് വരും. നമ്മൾ ഇപ്പോൾ കട്ട് ചെയ്യുന്നതിൻ്റെ നടുക്ക്, അപ്പോൾ നമ്മൾ ആ ഒരു ഭാഗം ഇപ്പോൾ കുറച്ച് ഇങ്ങനെ മുറിച്ചങ്ങ് എടുക്കുവാണ്. റാണിമുട്ട തന്നെയായിട്ട് എടുക്കാൻ ഒരു കാരണവശാലും നോക്കരുത്, റാണിമുട്ട ഡാമേജ് ആയി പോകും. അതൊക്കെ ആ പില്ലറുകൾ കട്ട് ചെയ്ത് എടുത്താൽ മതി. റാണീനെ ഒന്ന് കണ്ടു വയ്ക്കുന്നതാണ് നല്ലത്. കാരണം എന്തെങ്കിലും കാരണവശാൽ റാണിക്ക് ഒരു നമ്മളിപ്പോൾ ഇങ്ങനെ മുറിക്കുമ്പോൾ ഒക്കെ കൊണ്ടത് ചത്തുപോയി കഴിഞ്ഞാൽ ഈ കോളനി ഇല്ലാണ്ടായി പോകും. അതൊക്കെ വളരെ സൂക്ഷിച്ച് വേണം എടുക്കാൻ. കൈ കൊണ്ട് ഞെക്കാനൊന്നും പാടില്ല. വളരെ സോഫ്റ്റായിട്ട് വേണം എടുത്ത് അത് അടുത്ത കൂട്ടിലേക്ക് വെച്ച് കൊടുക്കാൻ. അതിനകത്ത് റാണി ശല്ലമുണ്ട്, അതിന് മുമ്പ് കാണിച്ച റാണി ശല്ലം അതിനകത്താണ്. അതെടുത്ത് നമ്മൾ പുതിയ കൂട്ടിലേക്ക് വെച്ച് കൊടുക്കണം. പുതിയ കൂടിൻ്റെ ആദ്യത്തെ തട്ടിൽ, അടിയിലത്തെ തട്ടിൽ. ഇതിന് ഈ പെട്ടീനെ കുറിച്ച് ഞാൻ വിശദീകരിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇതൊരു ഹൈടെക് പെട്ടിയാണ്, തേനെടുക്കാനൊക്കെ വളരെ എളുപ്പമുള്ളൊരു പെട്ടിയാണ്. അതുപോലെ ഇനി അടുത്ത കളറിലുള്ള മുട്ട എടുക്കണം. റാണീനെ ഇതുവരെ കാണാൻ പോയി സാധിച്ചില്ല. മുട്ട കട്ട് ചെയ്തെടുക്കുമ്പോൾ വളരെ സൂക്ഷിച്ച് സോഫ്റ്റായിട്ടാണ് എടുക്കാവുള്ളൂ, അല്ലെങ്കിൽ ഒത്തിരി മുട്ട ഡാമേജ് ആയി പോകും. എങ്ങനെയാണെങ്കിൽ നമ്മളിത് എടുക്കുമ്പോൾ കുറച്ച് മുട്ട ഡാമേജ് ആയി പോകും. ഇനി ക്യൂൻസെല്ല് കണ്ടില്ലെങ്കിൽ, റാണിയുടെ മുട്ട കണ്ടില്ലെങ്കിൽ നമ്മൾ ഒരു കാരണവശാലും അതിനകത്ത് ഒത്തിരി തപ്പരുത്. തപ്പാൻ നമ്മൾ ഈ കത്തിയിട്ട് അതിനകത്ത് ഇടയ്ക്ക് ഇളക്കി കഴിഞ്ഞാൽ ഒത്തിരി മുട്ട ഡാമേജ് ആയി പോകും. ഇതാകുമ്പം കണ്ടില്ലെങ്കിൽ നമുക്കൊരു ഒരു അസംഷനിൽ എല്ലാ മുട്ടയുടെയും പകുതി എടുത്ത് വയ്ക്കാം. ഇതിനകത്ത് റാണി മുട്ട കാണും എന്നുള്ള ഒരു അസംഷനില്ല. അങ്ങനെയാണ് അതിനാണ് ബ്ലൈൻഡ് വിഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ റാണിമുട്ട കണ്ടുകൊണ്ട് നമുക്ക് കുഴപ്പമില്ല, റാണിമുട്ടയുണ്ട് നമുക്ക് 100% ഇത് സക്സസ് ആകും. മുട്ട എടുക്കുമ്പോൾ അതിൻ്റെ അടിയിൽ ഇഷ്ടംപോലെ ഈച്ചകൾ കാണും. അത് പിരിഞ്ഞിറങ്ങി വരുന്ന പുതിയ ഈച്ച കുഞ്ഞുങ്ങളാണ്. പിന്നെ മഴക്കാലത്തൊന്നും ഒരു കാരണവശാലും സെറ്റ് പിരിക്കരുത്. അതുപോലെ മഴക്കാലം അടുക്കാറാകുന്ന സമയത്തും സെറ്റ് പിരിക്കരുത്, കാരണം ഈച്ചയ്ക്ക് ഭക്ഷണം കിട്ടാതെ അത് ചത്തുപോകും, ആ കോളനി നമുക്ക് നഷ്ടപ്പെടും. സെറ്റ് പിരിക്കുമ്പോൾ ശരിക്കും നമ്മൾ മാതൃകോളനി ശിഥിലമായി പോകും. കാരണം ഒത്തിരി അതിനകത്തുള്ള ഈച്ചകളും അതുപോലെ പകുതിയോളം മുട്ടയും നമ്മളെടുത്ത് മാറ്റുവാണ്. അപ്പോൾ അതുപോലെ നല്ലൊരു സീസണിൽ മാത്രമേ ഇത് ചെയ്യാവുള്ളൂ. നോക്കി ചെയ്തില്ലെങ്കിൽ രണ്ട് കോളനിയും നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ഒരു കോളനി നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. ഇനി കുറച്ച് തീറ്റ ഇതിന് വെച്ച് കൊടുക്കണം. തീറ്റ എന്ന് വെച്ചാൽ ഇതിൻ്റെ തീറ്റ തേനും പൂമ്പൊടിയാണ്. തേനും പൂമ്പൊടിയും കുറച്ച് പൊട്ടാതെ പരമാവധി ശ്രദ്ധിച്ചെടുക്കണം. പൊട്ടിക്കഴിഞ്ഞാൽ ആ പൊട്ടിയ ഭാഗത്തെ തേനൊക്കെ ഒന്ന് അതെന്തെങ്കിലും തുണി ഉപയോഗിച്ചോ എല്ലാം തൂത്ത് കളഞ്ഞിട്ടാണ് വയ്ക്കാവുള്ളൂ. ഇല്ലെങ്കിൽ തേൻ പൊട്ടി ഒലിച്ച് കൂട്ടി കിടന്നാൽ അതും പ്രശ്നമാണ്, നമുക്ക് തീച്ച കൂട് ഉപേക്ഷിച്ച് പോകും. നമ്മൾ ആ ഒരു പീസ് അതിനകത്ത് വെച്ച് കൊടുത്താൽ അതിനകത്ത് തേനും പൂമ്പൊടി ഒരുമിച്ചുണ്ട്, ഇല്ലെങ്കിൽ അത് വേറെ വേറെ വെച്ച് കൊടുക്കണമായിരുന്നു. ഇത് ആ ഒറ്റ പീസ് തന്നെ മുഴുവനും ഉണ്ട്. അപ്പോൾ അതെല്ലാം വെച്ചു. ഇനി നമുക്ക് അതെടുത്ത് വയ്ക്കാം, ആ പെട്ടി അടയ്ക്കാം. അതിനൊരു ഇടത്തട്ടുണ്ട്, ഇടത്തട്ട് നമ്മൾ അടച്ചിട്ട് വയ്ക്കാം. ഇത് മുട്ട, എല്ലാ കളറിലുള്ള മുട്ട, തേന്, പൂമ്പൊടി എല്ലാം നമ്മൾ അതിനകത്ത് സെറ്റ് ചെയ്തു. മറ്റേ കൂട് പോലെ തന്നെ ആണ് വെച്ചേക്കുന്നത്. വാതിലിൻ്റെ അവിടെ പൂമ്പൊടി ആയിരുന്നു തുറന്നപ്പോഴും. അതടച്ചു. ഇനി ആ പൊട്ടിക്കിടക്കുന്ന തേൻ കുറച്ച് ഒപ്പിയെടുത്ത് കളയണം, ഇല്ലെങ്കിൽ അത് ചിലപ്പോൾ ഈച്ചകൾ അതിനകത്ത് വീഴ്ച ആകാനൊക്കെ സാധ്യതയുണ്ട്. അങ്ങനെ വന്നാൽ അത് കൂട് ഉപേക്ഷിച്ച് പോകും. നമുക്കതും അടയ്ക്കാം.
പാത്രം വെച്ചിരുന്ന തേനുണ്ടെങ്കിൽ എടുക്കാനാണ്, നമുക്കതിൻ്റെ ആവശ്യം വന്നില്ല. നമ്മുടെ കേരവള്ളി എടുത്ത് നമുക്ക് ഈ പെട്ടി നമുക്ക് ആദ്യം അവിടെ തൂക്കിയിടാം. കാരണം ഈ ഇപ്പോൾ പുറത്ത് പോയ ഈച്ചകളെല്ലാം അവിടെ വന്ന് ഭയങ്കരമായിട്ട് ഇളകുന്നുണ്ട് കൂട് കാണാനിട്ട്. അപ്പോൾ അത് രാവിലെ പോയ സ്ഥലത്തേക്കാണ് അത് വൈകിട്ട് തിരിച്ചും വരുന്നത് എവിടെ നിന്നാണെങ്കിലും. അപ്പോൾ അത് എല്ലാം കൂടെ അവിടെ വന്ന് ഇളകുന്നുണ്ട്. നമുക്കത് വേഗം വെച്ചു കൊടുക്കാം. പെട്ടി വെച്ചു കൊടുത്താൽ അത് കയറിക്കോളും. അപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു എൻട്രൻസ് നേരത്തെ എടുത്ത് വെച്ചായിരുന്നു. ആ ഒരു പീസ് അതിൻ്റെ ഫ്രണ്ടിൽ ഒട്ടിച്ച് വയ്ക്കുവാണെങ്കിൽ പെട്ടെന്ന് ഈച്ചകളകത്ത് കയറും. കാരണം പഴയ എൻട്രൻസ് പോലെ തന്നെ ഇരിക്കുന്നതുകൊണ്ട് ഈച്ചകൾക്കൊരു സംശയവും കൂടാതെ ഈച്ച അകത്തേക്ക് കയറിക്കോളൂ. ഇല്ലെങ്കിൽ പുതിയ ഇത് കാണുമ്പം അവിടെ മടിച്ച് നീ നമ്മൾ മെഴുകിച്ചിരി തൂത്തായിരുന്നു അതിലോട്ട് പതുക്കെ അതങ്ങ് ഒട്ടിച്ച് വെച്ചാൽ മതി. ഇന്നൊരു ദിവസത്തേക്കാണെങ്കിലും മതി, എന്നാലും ഇരുന്നാലും കുഴപ്പമില്ല. അപ്പോൾ അതവിടെ ഒട്ടിച്ച് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഈച്ചകൾ കയറും. നമ്മളവിടെ കൊണ്ട ആ പെട്ടിയും കൊണ്ട് അവിടെ ചെന്നപ്പോൾ തന്നെ ഈച്ചകൾ അതിനകത്തേക്ക് കയറാൻ തുടങ്ങി. വളരെ പെട്ടെന്ന് അതിനെങ്ങനെയെങ്കിലും കൂട്ടി കയറണം. അപ്പോൾ അത് വളരെ പെട്ടെന്ന് തന്നെ അതാ ഈച്ച അതിനകത്തേക്ക് കയറാൻ തുടങ്ങി. കാണാൻ കണ്ടോ എല്ലാം വന്ന് ഇടിച്ച് കയറുവാണ് കൂടിനകത്തേക്ക്. ഇനി നമുക്ക് പഴയ കൂടെടുത്ത് ദൂരെ ഒരു സ്ഥലത്ത് കൊണ്ടുവയ്ക്കണം. ദൂരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഈ ഇതിൻ്റെ പരിസരത്തല്ലാതെ ഈച്ച വന്നത് ഇതിന് കാണാൻ പറ്റത്തില്ലാത്ത രീതിയിൽ ഒരു ഇച്ചിരി മാറ്റി വെച്ചാൽ മതി. ഇപ്പോൾ വീടിൻ്റെ ഒരു സൈഡിലാണെങ്കിൽ വീടിൻ്റെ മറ്റേ സൈഡിൽ കൊണ്ട് ഇടുക. അപ്പോൾ നമ്മൾ അതും അടച്ചു. അടച്ചു കഴിഞ്ഞിട്ട് ആ എൻട്രൻസിൻ്റെ ഒരു പീസ് അവിടെ നമുക്ക് ഒട്ടിച്ചു കൊടുക്കുക. മൊത്തം വേണ്ട, മൊത്തം ഒട്ടിച്ചേ ഇരിക്കില്ല. കാരണം നമുക്ക് നോക്കാം, അത് നമ്മൾ കുറച്ച് ഒടിച്ച് കളഞ്ഞിരുന്നുണ്ടോ. കുറച്ച് നേരം ആ കൂടെ അവിടെ പിടിക്കണം. കാരണം ഇതിനകത്ത് ഇപ്പോൾ ഒട്ടും ഈച്ചയില്ല പഴയ കോളനിക്കകത്ത്. അതുകൊണ്ട് അതിനകത്ത് ഈച്ച കയറാനായിട്ട് കുറച്ച് നേരം അവിടെ വയ്ക്കുവാണെങ്കിൽ കുറേ ഈച്ചകൾ ഇതിനകത്തും കയറും. അപ്പോൾ നമ്മൾ പിന്നെ ഒരു കുപ്പിക്കകത്ത് കുറച്ച് ഈച്ചനെ പിടിച്ചായിരുന്നു. അതിനെയും കൂടെ ഇവിടെ തുറന്നു വിടുവാണ്. ഇത് നമ്മൾ മാറ്റി വയ്ക്കുന്ന സ്ഥലത്ത് ചെന്നിട്ടാണ് ഇത് തുറന്നു വിടുന്നത്. കുറച്ച് ദൂരെയാണ്. അപ്പോൾ നമ്മൾ ആ കുപ്പിക്കകത്തുനിന്ന് പതുക്കെ ഇങ്ങോട്ട് വെച്ചിട്ട് കൊട്ടിയിടുകയാണ് മുഴുവൻ അതിനകത്ത്. അതിനകത്തേക്ക് കുടഞ്ഞിടുക. എന്നിട്ട് അത് പറക്കുന്നതിന് മുമ്പ് തന്നെ പെട്ടെന്ന് അത് അടയ്ക്കണം. ഇല്ലെങ്കിൽ എല്ലാം കൂടെ വീണ്ടും ഇളകും. ഇളകിക്കഴിഞ്ഞാൽ ചിലപ്പം അത് പഴയ ഈ കൂടിയിരുന്ന സ്ഥലത്തേക്ക് തന്നെ പോയി പുതിയ കൂട്ടി കയറാൻ സാധ്യതയുണ്ട്. നമ്മൾ ആ പഴയ ഇരുന്ന പോലെ തന്നെ അത് അടച്ച് വയ്ക്കണം. ഇനി മെഴുകിച്ചിരി അവിടെ തേച്ച് വയ്ക്കുവാണെങ്കിൽ നമുക്ക് ആ എൻട്രൻസ് ഒട്ടിച്ച് വയ്ക്കാനും ഒക്കെ എളുപ്പമുണ്ട്. അതുപോലെ ഈച്ചയ്ക്കും പെട്ടെന്ന് കൂട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. എൻട്രൻസ് ഒട്ടിച്ച് വയ്ക്കണമെന്നില്ല, മെഴുകിച്ചിരി അവിടെ തൂത്ത് വെച്ച് കഴിഞ്ഞാൽ തേച്ച് കഴിഞ്ഞാൽ ഈച്ച ഐഡൻറ്റിഫൈ ചെയ്തോളും. എന്നിട്ട് അവിടെ വേറൊരു സ്ഥലത്ത് അത് നമ്മൾ ഫിക്സ് ചെയ്യുകയാണ്. ആ കുപ്പിങ്ങ് പോലെ കാണുന്ന ഒരു ഉറുമ്പ് കേണിയാണ്, ഉറുമ്പ് കയറാതെ. ഇല്ലെങ്കിൽ സെറ്റ് പിരിക്കുമ്പോൾ ഉറുമ്പ് കയറാതെ പ്രത്യേകം നോക്കണം. അത് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ഞാൻ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഒരു കാരണവശാലും ഉറുമ്പ് ഈ കോളനികളെ ആക്രമിക്കുകയല്ല, വളരെ സേഫായിട്ട്. ഇല്ലെങ്കിൽ നമ്മൾ ഒരു ഈ സെറ്റ് പിരിക്കുന്ന ദിവസം മുഴുവൻ നോക്കണം ഇത് ഉറുമ്പ് കയറുന്നുണ്ടോന്ന്. പുതിയ കൂട് നോക്കാം. ഏകദേശം മുഴുവൻ ഈച്ചകൾ ഇതിനകത്തേക്ക് കയറി കഴിഞ്ഞു. അപ്പോൾ ഇനി ഇത് ഇടയ്ക്കൊക്കെയൊന്ന് ശ്രദ്ധിക്കണം. ഇത്രയേ ഉള്ളൂ സെറ്റ് പിരിക്കുക. ആർക്ക് വേണമെങ്കിലും സിമ്പിളായിട്ട് ചെയ്യാവുന്ന കാര്യമാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ കൂടുതൽ വീഡിയോകൾ ലഭിക്കാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്തിടുക. ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. തേനീച്ച കൃഷിയായിട്ട് ബന്ധപ്പെട്ടും അല്ലാതെയും വളരെ നല്ല വീഡിയോകൾ ഇനിയും വരുന്നുണ്ട്. എല്ലാവർക്കും നന്ദി.